KDF സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ വിദ്യാഭ്യാസ വായ്പ എടുത്തവരുടെ കണ്ണീരൊപ്പാൻ പിണറായി സർക്കാർ പ്രഖ്യാപിച്ചത് 900 കോടിയുടെ വായ്പാ തിരിച്ചടവ് സഹായ പദ്ധതി. ഗാന്ധിജി RSS വധിച്ചുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ ഒ രാജഗോപാൽ MLA TP സെൻകുമാറിനെ ഉടൻ പോലീസ് മേധാവിയായി നിയമിക്കണമെന്ന നിയമ സെക്രട്ടറി. സാധാരണക്കാർക്ക് പോലീസിനെ പേടിച്ച ജീവിക്കേണ്ട അവസ്ഥയാണെന്ന സ്പീക്കർ. സംസ്ഥാനത്ത് വ്യാജ മദ്യവിൽപ്പന കൂടിയെന്ന എക്സൈസ് മന്ത്രി. അവധിക്ക് വീട്ടിലെത്തിയ പെൺമക്കളെ പീഡിപ്പിക്കാൻ ശ്രമം. പിതാവിനെതിരെ കേസ്. നടൻ മെമ്പിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ലോക്പാൽ വൈകിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന സുപ്രീം കോടതി. ശ്രീ രവിശങ്കറിന ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ കോടതി അലക്ഷ്യ നോട്ടീസ്. കശ്മീരി വിമത നേതാവ് ആശ്രയ ആന്ദ്രാവി അറസ്റ്റ്. അരുണാചലിൽ കോൺഗ്രസ് കൗൺസിലർമാർ BJPയിലേക്ക്. മാർക്സിസ്റ്റോസത്തിന് ആശംസ നേർന്ന പ്രധാനമന്ത്രി. സർക്കാർ ജീവനക്കാർക്ക് നൽകി വന്നിരുന്ന 15 പൊതു അവധികൾ വെട്ടിക്കുറിച്ച യോഗി ആദിത്യനാഥ്. മമ്മൂട്ടി ചിത്രത്തിൽ ഉണ്ണിമുഖത്തിനും വരലക്ഷ്മിയും പോലീസ് വേഷത്തിൽ. ഷറപ്പോവയ്ക്ക് വിജയം. വാർത്തകൾ വിശദമായി. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലെ അധികാര വികേന്ദ്രീകരണം അവസാനിപ്പിച്ച സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് KDF സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുതിയ തീരുമാനത്തിലൂടെ വിജിലൻസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പരാതികൾ കൂടുന്നു. ഉന്നതർക്കെതിരെയുള്ള അഴിമതി കേസിൽ നടപടി സ്വീകരിക്കുന്നതിന് സർക്കാരിന്റെ അനുമതി വേണമെന്ന നിലപാട് അഴിമതിക്കാരായ ഉന്നതരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കുറഞ്ഞ പക്ഷം വിജിലൻസ് ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്കെങ്കിലും പരാതി സ്വീകരിക്കാനും നടപടിയെടുക്കാനും അനുമതി നൽകണമെന്നും രാമഭദ്രൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. നിയമസഭയുടെ 60th വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ആഘോഷങ്ങൾക്കിടെ പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് പ്രതികരണവുമായി ഒ രാജഗോപാൽ MLA രംഗത്ത്. ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ വരെ എത്തിയതാണ്. ഇതിൽ RSSന് യാതൊരു പങ്കുമില്ലെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷവും ഇത്തരം പ്രസ്താവനകൾ ആരോപിക്കുന്നത് ഖേദകരമാണെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. TP സെൻകുമാറിന്റെ നിയമനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നടപടി കൈക്കൊള്ളേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം RSSന്റെ തലയിൽ കെട്ടിവെച്ച രക്ഷപ്പെടുന്ന പ്രവണത ഇന്ന് ചില നേതാക്കന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെന്നും ഇത് വളരെ തെറ്റായ ഒരു നടപടിയാണെന്നും രാജഗോപാൽ കൂട്ടിച്ചേർത്തു. നിങ്ങൾ ഒരു ഗായകനോ ഗായികയാണോ? വാദ്യോപകരണങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തിയാണോ? എങ്കിൽ നിങ്ങളുടെ കഴിവുകളെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നു മന്ത്ര TVയുടെ ഒറ്റക്കമ്പിനാഥം എന്ന പ്രോഗ്രാമിലൂടെ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ വിശദമായ ബയോഡേറ്റ ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, മന്ത്ര TV, TC 14/587, സെക്കൻഡ് ഫ്ലോർ, SJ ടവർ, ബേക്കറി ജംഗ്ഷൻ, തിരുവനന്തപുരം. ഇമെയിൽ അഡ്രസ്: info@mantratv. അവർ വെബ്സൈറ്റ് mantratv.com. മൊബൈൽ നമ്പർ 9961414107 ആൻഡ് 0471233836. വിദ്യാഭ്യാസ വായ്പ എടുത്തവരുടെ കണ്ണീരൊപ്പാൻ പിണറായി സർക്കാർ പുതിയ പദ്ധതിയുമായി രംഗത്ത്. കടാശ്വാസ പദ്ധതിയല്ല നടപ്പിലാക്കിയത്. വായ്പാ തിരിച്ചടവ് അവധിക്ക് ശേഷമുള്ള 4 വർഷ കാലയളവിൽ സർക്കാർ സഹായത്തോടുകൂടിയുള്ള ഒരു തിരിച്ചടവ് സഹായ പദ്ധതിക്കാണ് സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. പഴയ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. തിരിച്ചടവ് അവധിക്കു ശേഷമുള്ള 4 വർഷത്തേക്ക് അർഹരായ വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതി പ്രകാരം സാമ്പത്തിക സഹായം നൽകും. 1/4/2016 6 ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് വാർഷിക വരുമാന പരിധി 9 ലക്ഷം രൂപയുമായിരിക്കും. 9 ലക്ഷം രൂപ വരെ അനുവദിച്ചിട്ടുള്ള വായ്പകൾക്ക് ഈ പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായം ലഭിക്കും. വിദ്യാഭ്യാസ വായ്പാ തിരിച്ചടവ് സഹായ പദ്ധതിക്കായി ഏകദേശം 900 കോടി രൂപ സാമ്പത്തിക ബാധ്യത വരുമെന്ന് SLPC അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. 9 ലക്ഷം രൂപ വരെ വായ്പകൾ അനുവദിച്ചിട്ടുള്ള വിദ്യാഭ്യാസ വായ്പാ അക്കൗണ്ടുകൾക്കാണ് തിരിച്ചടവ് സഹായം നൽകുക. 1/4/2016 മുൻപ് വായ്പാ തിരിച്ചടവ് തുടങ്ങിയവർക്കാണ് സൗജന്യം ലഭ്യമാകുക. 1st വർഷം വായ്പയുടെ 90%, 2nd വർഷം 75%, 3rd വർഷം 50%, 4th വർഷം 25% സർക്കാർ വിഹിതമായി നൽകി തിരിച്ചടയ്ക്കാൻ സഹായിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 31/3/2016 അതിനു മുൻപോ നിഷ്ക്രിയ ആസ്തിയായി മാറിയിട്ടുള്ളതും 4 ലക്ഷം രൂപ വരെ വായ്പ എടുത്തിട്ടുള്ളവർക്കും സഹായം ലഭിക്കും. വായ്പാ തുകയുടെ 40% മുൻകൂറായി അടയ്ക്കുകയും വായ്പയിലുള്ള പലിശ ബാങ്ക് ഇളവ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത 60% സർക്കാർ നൽകി ലോൺ ക്ലോസ് ചെയ്യാൻ സഹായിക്കും. 4 ലക്ഷത്തിനുമേൽ 9 ലക്ഷം രൂപ വരെ അനുവദിച്ചിട്ടുള്ളതുമായ വിദ്യാഭ്യാസ വായ്പകളിൽ ഒരു പ്രത്യേക പാക്കേജായി ലോൺ ക്ലോസ് ചെയ്യാൻ ബാങ്കുകൾ തയ്യാറാകുന്ന പക്ഷം മുതലിന്റെ 50% സർക്കാർ സഹായമായി നൽകും.
ബാക്കി വരുന്ന തുകയുടെ തിരിച്ചടവ് കാലാവധി ബാങ്ക് പുനഃക്രമീകരിച്ച് നൽകുകയോ വായ്പയെടുത്ത ആൾ മുഴുവനായി അടയ്ക്കുകയോ വേണം. വായ്പയുടെ കാലയളവിൽ മരണപ്പെട്ടതോ അപകടം മൂലം ശാരീരികമായോ മാനസികമായോ വൈകല്യം നേരിടുകയോ ചെയ്ത വിദ്യാർത്ഥികളുടെ വായ്പയുടെ മുഴുവൻ പലിശയും ബാങ്ക് ഇളവ് ചെയ്തു കൊടുക്കുന്ന പക്ഷം മുഴുവൻ വായ്പാ തുകയും സർക്കാർ നൽകും. അമർ അക്ബർ ആന്റണി ഇൻസാഫ് ദ ബേണിംഗ് ട്രെയിൻ
മുക്കന്ധർക്ക സിക്കന്ധർ എന്നിവയുൾപ്പെടെ 140-ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആരോഗ്യം ക്ഷയിച്ച വിനോദ് ഖന്നയുടെ ചിത്രം അദ്ദേഹത്തിന്റെ മകൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇതോടെയാണ് വിനോദ് ഖന്നയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പുറം ലോകം അറിഞ്ഞത്. ചലച്ചിത്ര ലോകത്ത് തിളങ്ങി നിൽക്കെ 1997-ലാണ് അദ്ദേഹം BJP യിൽ ചേർന്നത്. തൊട്ടടുത്ത വർഷം ഗുർദാസ്പൂരിൽ നിന്നും മികച്ച വിജയത്തോടെ ലോക്സഭയിലെത്തി. 2002-ൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാർ ടൂറിസം മന്ത്രിയായി, ഈ സർക്കാരിൽ വിദേശകാര്യ സഹമന്ത്രിയായും സേവനം ചെയ്തു. 2009-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും 2014-ൽ മികച്ച വിജയത്തോടെ ഗുർദാസ്പൂരിൽ നിന്നും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ലോക്പാൽ നിയമനം വൈകിപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന സുപ്രീംകോടതി. നിയമം ഭേദഗതി ചെയ്യുന്നതുവരെ ലോക്പാൽ പ്രാബല്യത്തിൽ വരുന്നത് തടയണമെന്ന കേന്ദ്ര സർക്കാർ ആവശ്യം തള്ളിയ കോടതി നിലവിലുള്ളതുപോലെ തന്നെ നടപ്പിൽ വരുത്തണമെന്നും ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് നവീൻ സിൻഹ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ലോക്പാൽ നിയമത്തിൽ വിവിധ ഭേദഗതികൾ പാർലമെന്റ് പരിഗണനയിലായതിനാൽ 9-അംഗ ലോക്പാൽ രൂപീകരിക്കാനാകില്ലെന്ന് നേരത്തെ അറ്റോർണി ജനറൽ മുകുൾ റോത്തകി വാദിച്ചിരുന്നു. 2013-ലാണ് ലോക്പാൽ നിയമനം അംഗീകരിച്ചുകൊണ്ട് പാർലമെന്റ് നിയമം പാസാക്കിയത്. നിയമത്തിന് ധാരാളം പഴുതുകളുണ്ട്. അതിനാൽ പെട്ടെന്ന് ലോക്പാൽ രൂപീകരണം സാധ്യമല്ല. പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 20 ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഭേദഗതികൾ കൊണ്ടുവരാൻ സമയമെടുക്കും. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിലെ ഭേദഗതി നിർദ്ദേശം പരിഗണിക്കുകയുള്ളൂവെന്നും റോത്തകി പറഞ്ഞു. പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന കമ്മിറ്റിയിൽ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ ഉൾപ്പെടണമെന്നാണ് ലോക്പാൽ നിയമം നിർദ്ദേശിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ആരെന്നതിൽ വ്യക്തതയില്ലെന്നും റോത്തകി വാദിച്ചിരുന്നു. ലോക്പാൽ നിയമത്തിന് കേന്ദ്രത്തോട് നിർദ്ദേശം വെക്കാൻ സുപ്രീംകോടതിക്ക് കഴിയില്ലെന്ന വാദവും കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ വാദങ്ങളൊന്നും ഹർജി പരിഗണിച്ച കോടതി അംഗീകരിച്ചില്ല. നിയമനത്തിനായി പ്രതിപക്ഷ നേതാവിനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആക്ടിവിസ്റ്റായ മനോജ് മിശ്ര നൽകിയ ഹർജിയെ തുടർന്നാണ് രവിശങ്കറിന് നോട്ടീസ് അയച്ചത്. സ്വതന്ത്ര നിയമവാഴ്ചയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണ് രവിശങ്കറിന്റെ പരാമർശങ്ങളെന്ന് ഹർജിയിൽ പരാതിക്കാരൻ ആരോപിച്ചിരുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ആണ് യമുനാ തീരത്ത് ലോക സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. സമ്മേളനം യമുനാ തീരത്തെ നശിപ്പിച്ചതിനാൽ 5 കോടി രൂപ പിഴയടയ്ക്കാൻ ഹരിത ട്രൈബ്യൂണൽ ആർട്ട് ഓഫ് ലിവിംഗിനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പരിപാടിക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാരും ഹരിത ട്രൈബ്യൂണലുമാണ് പരിസ്ഥിതി നാശത്തിന് ഉത്തരവാദികളെന്ന നിലപാടിലാണ് രവിശങ്കർ. യമുന അത്രമാത്രം പരിശുദ്ധമായിരുന്നുവെങ്കിൽ പരിപാടിക്ക് ഹരിത ട്രൈബ്യൂണലും സർക്കാരും ആദ്യം അനുമതി നൽകരുതായിരുന്നുവെന്നും രവിശങ്കർ പറഞ്ഞിരുന്നു. ചലച്ചിത്ര ലോകത്ത് തിളങ്ങി നിൽക്കെ 1997-ലാണ് അദ്ദേഹം BJP യിൽ ചേർന്നത്. തൊട്ടടുത്ത വർഷം ഗുർദാസ്പൂരിൽ നിന്നും മികച്ച വിജയത്തോടെ ലോക്സഭയിലെത്തി. 2002-ൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാർ ടൂറിസം മന്ത്രിയായി, ഈ സർക്കാരിൽ വിദേശകാര്യ സഹമന്ത്രിയായും സേവനം ചെയ്തു. 2009-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും 2014-ൽ മികച്ച വിജയത്തോടെ ഗുർദാസ്പൂരിൽ നിന്നും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ലോക്പാൽ നിയമനം വൈകിപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന സുപ്രീംകോടതി. നിയമം ഭേദഗതി ചെയ്യുന്നതുവരെ ലോക്പാൽ പ്രാബല്യത്തിൽ വരുന്നത് തടയണമെന്ന കേന്ദ്ര സർക്കാർ ആവശ്യം തള്ളിയ കോടതി നിലവിലുള്ളതുപോലെ തന്നെ നടപ്പിൽ വരുത്തണമെന്നും ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് നവീൻ സിൻഹ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ലോക്പാൽ നിയമത്തിൽ വിവിധ ഭേദഗതികൾ പാർലമെന്റ് പരിഗണനയിലായതിനാൽ 9-അംഗ ലോക്പാൽ രൂപീകരിക്കാനാകില്ലെന്ന് നേരത്തെ അറ്റോർണി ജനറൽ മുകുൾ റോത്തകി വാദിച്ചിരുന്നു. 2013-ലാണ് ലോക്പാൽ നിയമനം അംഗീകരിച്ചുകൊണ്ട് പാർലമെന്റ് നിയമം പാസാക്കിയത്. നിയമത്തിന് ധാരാളം പഴുതുകളുണ്ട്. അതിനാൽ പെട്ടെന്ന് ലോക്പാൽ രൂപീകരണം സാധ്യമല്ല. പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 20 ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഭേദഗതികൾ കൊണ്ടുവരാൻ സമയമെടുക്കും. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിലെ ഭേദഗതി നിർദ്ദേശം പരിഗണിക്കുകയുള്ളൂവെന്നും റോത്തകി പറഞ്ഞു. പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന കമ്മിറ്റിയിൽ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ ഉൾപ്പെടണമെന്നാണ് ലോക്പാൽ നിയമം നിർദ്ദേശിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ആരെന്നതിൽ വ്യക്തതയില്ലെന്നും റോത്തകി വാദിച്ചിരുന്നു. ലോക്പാൽ നിയമത്തിന് കേന്ദ്രത്തോട് നിർദ്ദേശം വെക്കാൻ സുപ്രീംകോടതിക്ക് കഴിയില്ലെന്ന വാദവും കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ വാദങ്ങളൊന്നും ഹർജി പരിഗണിച്ച കോടതി അംഗീകരിച്ചില്ല. നിയമനത്തിനായി പ്രതിപക്ഷ നേതാവിനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആക്ടിവിസ്റ്റായ മനോജ് മിശ്ര നൽകിയ ഹർജിയെ തുടർന്നാണ് രവിശങ്കറിന് നോട്ടീസ് അയച്ചത്. സ്വതന്ത്ര നിയമവാഴ്ചയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണ് രവിശങ്കറിന്റെ പരാമർശങ്ങളെന്ന് ഹർജിയിൽ പരാതിക്കാരൻ ആരോപിച്ചിരുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ആണ് യമുനാ തീരത്ത് ലോക സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. സമ്മേളനം യമുനാ തീരത്തെ നശിപ്പിച്ചതിനാൽ 5 കോടി രൂപ പിഴയടയ്ക്കാൻ ഹരിത ട്രൈബ്യൂണൽ ആർട്ട് ഓഫ് ലിവിംഗിനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പരിപാടിക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാരും ഹരിത ട്രൈബ്യൂണലുമാണ് പരിസ്ഥിതി നാശത്തിന് ഉത്തരവാദികളെന്ന നിലപാടിലാണ് രവിശങ്കർ.
യമുന അത്രമാത്രം പരിശുദ്ധമായിരുന്നുവെങ്കിൽ പരിപാടിക്ക് ഹരിത ട്രൈബ്യൂണലും സർക്കാരും ആദ്യം അനുമതി നൽകരുതായിരുന്നുവെന്നും രവിശങ്കർ പറഞ്ഞിരുന്നു. കശ്മീരിലെ വിമത നേതാവ് ആസി ആന്ദ്രാബി ശ്രീനഗറിൽ അറസ്റ്റ്. ദുക്ത്രാനി മില്ലത്ത് എന്ന ഇസ്ലാമിക് വിമത സംഘടനയുടെ നേതാവാണ് ആസിയ. ഓൾ പാർട്ടി സൂറിയത്ത് കോൺഫറൻസ് അംഗം കൂടിയാണ് ഇവർ. കശ്മീർ താഴ്വരയിലെ പോലീസിനും സൈന്യത്തിനുമെതിരെയുള്ള സംഘർഷങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് ആരോപിച്ചാണ് അറസ്റ്റ്. ഇവരുടെ സഹായികളായ രണ്ടുപേരും അറസ്റ്റിലായിട്ടുണ്ട്. ആസിയ തീവ്രവാദികളെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ പ്രസംഗങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുണ്ട്. ലഷ്കർ ഇ ത്വയ്ബ ഭീകരർക്ക് പരിശീലനത്തിന്റെ ഭാഗമായി ആസിയുടെ പ്രസംഗങ്ങൾ പ്രദർശിപ്പിക്കുമായിരുന്നുവെന്ന പിടിയിലായ ബഹദൂർ അലി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. പ്രകോപനപരമായ പ്രസംഗം, പാക് ദേശീയഗാനം ചൊല്ലൽ, പാക് പതാക വീശൽ, ഇന്ത്യൻ സൈനികർക്കെതിരായ പരാമർശം, സംഘർഷങ്ങൾക്ക് നേതൃത്വം നൽകൽ തുടങ്ങി നിരവധി കേസുകളിൽ അദ്രാബിയെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ യു എ പി എ ചുമത്താനും നീക്കം നടത്തിയിരുന്നു. വിഘടനവാദികൾക്കിടയിൽ ആസിയ ഉരുക്കുവനിത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജയിലിൽ കഴിയുന്ന ഹിസ്ബുൾ മുജാഹിദീൻ നേതാവ് ആഷിഖ് ഹുസൈൻ ഭക്തുവാണ് ആസിയുടെ ഭർത്താവ്. സ്ത്രീകൾ ബുർഖ അണിയാതിരിക്കുന്നതും വിദ്യാഭ്യാസം നേടുന്നതും അനിസ്ലാമികമാണെന്ന പ്രചാരണമാണ് ആസിയ നടത്തിയിരുന്നത്. മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ നേതാവുമായ ഹാഫിസ് സയ്യിദിന്റെ റാലിയെ ഫോണിലൂടെ അഭിസംബോധന ചെയ്ത സംഭവത്തിലും അന്ത്രാബി അറസ്റ്റിലായിരുന്നു. അരുണാചൽ പ്രദേശിൽ ഇറ്റാനഗർ മുനിസിപ്പാലിറ്റിയിലെ 23 കോൺഗ്രസ് കൗൺസിലർമാർ ബി ജെ പിയിൽ ചേർന്നു. മുഖ്യമന്ത്രി പേമ ഖണ്ഡു, സംസ്ഥാന അധ്യക്ഷൻ തബീർ ഗാവ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇവർ ബി ജെ പിയിൽ അംഗമായത്. ഇതോടെ 30 മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി ഭരണം നേടി. പേമ ഖണ്ഡു നയിക്കുന്ന ബി ജെ പി സർക്കാരിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് പ്രഖ്യാപിച്ചാണ് ഇവർ ബി ജെ പിയിൽ ചേർന്നത്. കൗൺസിലർമാരെ ബി ജെ പി കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും ഒരുമിച്ച് സംസ്ഥാനത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്. അരുണാചലും വികസന പാതയിൽ മുന്നേറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറ്റാനഗറിന്റെ മുഖച്ഛായ മാറ്റാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 100 ജന്മദിനം ആഘോഷിക്കുന്ന ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസോ മാർത്തോമ വലിയ മെത്രാപ്പോലീത്തയ്ക്ക് ആശംസ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ്. ക്രിസ്റ്റോസത്തിന് ആരോഗ്യപൂർണമായ ജീവിതം നേരുന്ന ട്വീറ്റിനൊപ്പം അദ്ദേഹത്തോടൊപ്പമുള്ള ചിത്രവും പ്രധാനമന്ത്രി പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് തിരുവല്ലയിൽ നടക്കുന്ന ജന്മദിനാഘോഷ സമ്മേളനം ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സർക്കാർ ജീവനക്കാർക്ക് നൽകി വരുന്ന പൊതു അവധികളുടെ എണ്ണം കുറച്ച് യോഗി ആദിത്യനാഥ് സർക്കാർ. പ്രശസ്ത വ്യക്തികളോടുള്ള ആദര സൂചകമായി നൽകി വരുന്ന 15 പൊതു അവധികളാണ് സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് മന്ത്രിസഭ അറിയിച്ചു. പ്രമുഖരുടെ ജനന മരണ ദിനങ്ങളാണ് യോഗി ആദിത്യനാഥ് സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത്. വാൽമീകി ജയന്തി, നബിദിനം, ചാട്ട് പൂജ, കൽപൂരി താക്കൂർ ജന്മദിനം, റംസാനിലെ അവസാന വെള്ളി, വിശ്വകർമ്മ പൂജ തുടങ്ങി 15 അവധികളാണ് റദ്ദാക്കിയിരിക്കുന്നത്. മന്ത്രി ശ്രീകാന്ത് ശർമ്മയാണ് റദ്ദാക്കിയ അവധികളുടെ പട്ടിക പുറത്തുവിട്ടത്. അഖിലേഷ് യാദവ് മന്ത്രിസഭ 42 അവധികളുടെ അടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും അനുവദിച്ചിരുന്നു. യോഗി ആദിത്യനാഥ് സർക്കാർ ഒഴിവാക്കിയതിൽ ഭൂരിഭാഗം അവധികളും സമാജ്വാദ് പാർട്ടിയെ കൊണ്ടുവന്നവയാണ്. മമ്മൂട്ടി നായകനാവുന്ന ക്യാമ്പസ് ത്രില്ലറിൽ ഉണ്ണിമുകുതനും വരലക്ഷ്മിയും പോലീസ് വേഷത്തിൽ അഭിനയിക്കുന്നു. അജയ് വാസുദേവനാണ് സംവിധാനം. ചിത്രീകരണം കൊല്ലത്ത് പുരോഗമിക്കുന്നു. പൂനം പാശ്വ, മഹിമ നമ്പ്യാർ എന്നിവരും ചിത്രത്തിലുണ്ട്. കോളേജ് പ്രൊഫസറുടെ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത്. പുലിമുരുകനു ശേഷം ഉദയകൃഷ്ണ തിരക്കഥയെഴുതുന്ന ചിത്രമാണിത്. ഭവാനി ദുർഗ എന്ന ഐ പി എസ് ഓഫീസറായാണ് വരലക്ഷ്മി അഭിനയിക്കുന്നത്. പൂനം ബാവച്ച കോളേജ് അധ്യാപികയാണ്. പോലീസും ചെറുപ്പക്കാരും തമ്മിലുള്ള സംഘടനമാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള എഡ്വേർഡ് ലിവിംഗ്സ്റ്റൺ എന്ന പ്രൊഫസറെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. കൊല്ലം ഫാത്തിമ മാതാ കോളേജാണ് ലൊക്കേഷൻ. ഗോകുൽ സുരേഷ് ഗോപി, മക്ബുൽ സൽമാൻ, ജോൺ കൈപ്പള്ളി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക്. ഉത്തേജക വിവാദത്തിൽ കുരുങ്ങി കളത്തിന് പുറത്തായ റഷ്യൻ ടെന്നീസ് സുന്ദരി മരിയ ഷറപ്പോവയ്ക്ക് ഗംഭീര തിരിച്ചുവരവ് ചെയ്യും. സ്റ്റുട്ട്ഗർട്ട് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ എതിരാളിയായ ഇറ്റലിയുടെ മുൻ യുഎസ് ഓപ്പണർ റണ്ണർ ഡ്രോബർട്ട വിൻസിനെയാണ് മരിയ തകർത്തുവിട്ടത്. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ടൂർണമെന്റിനെത്തിയ ഷറപ്പോവ ആദ്യ സെറ്റിൽ വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചതിന് പിന്നാലെ രണ്ടാം സെറ്റും അനായാസം കൈപിടിയിലൊതുക്കി. സസ്പെൻഷൻ കാലയളവിൽ കഠിന പരിശീലനത്തിലായിരുന്നു ഷറപ്പോവ. അമേരിക്കയിലും റഷ്യയിലും സ്വിറ്റ്സർലൻഡിലുമായി നീണ്ട പരിശീലനം തുടർന്ന ഇവർ റാങ്കിംഗ് പട്ടികയിൽ ഇടം പിടിച്ച് ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിന് ഇടം നേടുകയെന്ന ലക്ഷ്യവുമായാണ് സ്റ്റുട്ട്ഗർട്ടിൽ ഇറങ്ങിയത്.
അഞ്ചു തവണ ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജേതാവായ ഷർപ്പോവ 2016 ഓസ്ട്രേലിയൻ ഓപ്പണിന് പിന്നാലെയാണ് ഉത്തേജക പരിശോധനയിൽ കുരുങ്ങുന്നത്. കഴിഞ്ഞ 10 വർഷമായി വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കായി ഉപയോഗിച്ച മെലഡോണിയം ജനുവരി മുതൽ നിരോധിത മരുന്ന് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അറിയാതെ കഴിച്ചുവെന്നാണ് താരത്തിന്റെ കുറ്റസമ്മതം. ഏറെ ആരാധകരുള്ള ഷർപ്പോവയുടെ വെളിപ്പെടുത്തൽ ടെന്നീസ് ലോകത്ത് ഞെട്ടലായെങ്കിലും അവരുടെ നിരപരാധിത്വം വൈകാതെ തെളിഞ്ഞു. ഫെഡറേഷൻ 2 വർഷം വിലക്കേർപ്പെടുത്തിയെങ്കിലും അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി 15 മാസമായി കുറച്ചു. വിലക്ക് കാലാവധി April 26 അവസാനിക്കുന്നതെങ്കിലും സ്റ്റുട്ട്ഗർട്ടിൽ 2 ദിവസം മുൻപ് തന്നെ താരത്തിന് കളിക്കാൻ അനുമതി ലഭിക്കുകയായിരുന്നു. ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.